Aliyan versus Aliyan. പത്രം കണ്ട അകത്തെങ്ങാനും ഉണ്ടാവും. ആ മേശപ്പുറത്ത് എവിടെയായിരുന്നു നോക്കിയ അമ്മവ? ആ കണ്ടോണ്ടങ്ങ് ചിരിക്കല്ലേ പെണ്ണേ, നീന്നു ചിരിക്കല്ലേ പെണ്ണോടി. വീട്ടസ് എവിടെയടി? ക്ലീറ്റ് പുറത്തോട്ട് പോയി. അത് ശരി. അപ്പൊ ഈ പത്രം കൊടുന്ന് ഇവിടെ ഇട്ടാ അവൻ പുറത്തേക്ക് പോവാ. അതാ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുന്നുണ്ട്. ഇത് കനകരണ പത്രല്ലേ. അല്ലെങ്കിൽ പോലീസ് പിടിക്കോ? പോലീസ് പിടിക്കോന്നല്ല, ഒരു ഉത്തരവാദിത്തമാണ്. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് എടുത്താൽ അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത വേണം. മനസ്സില്ല? മനസ്സില്ല. എന്റെ അങ്ങളുടെ പത്രം ഒന്ന് ഇവിടെ ഇരുന്ന് ഓർത്തപ്പോ എന്താ പറ്റുന്നത്? അമ്മാവന് വായിക്കാനാണെങ്കിൽ അവിടെ വന്ന് വായിച്ചാൽ മതി. എല്ലാ ദിവസം പത്രം വായിച്ചില്ലെങ്കിൽ എന്താ ചത്തു പോവും? എടി അന്നത്തെ കാര്യം അറിയാൻ പത്രം വായിക്കണം. പിന്നെ എങ്ങനെ വായിക്കാനാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പത്രം പറ്റിയാ പോരെ. ഞാനൊന്നും വായിക്കാറില്ലല്ലോ. ഇത്രയും ചെറിയ ഫോണിന്റെ ഉള്ളിൽ ഇത്ര തോന്നെ സാരി. അമ്മാവൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ നോക്കണത്? തൂ തൂക്കി ഇതെന്തിനു സാണ്? ഇത് നല്ല യോ പിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് നാത്തൂനെ. മറ്റേ കുഞ്ഞമ്മയുടെ വീടിന്റെ പരവസ്തൂലി അല്ലേ അടുത്ത ആഴ്ച? അപ്പൊ അതിന് പോവാനായിട്ട് ഞാൻ എന്തായാലും ഒരെണ്ണം ബുക്ക് ചെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ എനിക്കിത് ഇതും കൂടി ബുക്ക് ചെയ്ത് നാത്തും പഴയത് ഏതെങ്കിലും എടുത്തോണ്ട് വന്നാ മതി. ഞാൻ എന്തായാലും പുതിയതെടുക്കും. അതിനെ ഞാൻ പഴയത് കൊടുക്കണം, നീ പുതിയത് കൊടുക്കണം. എന്തിനാ നാത്തൂന് അവിടെ നോട്ടി ആരും ശ്രദ്ധിക്കാനെ? എന്നെ എല്ലാരും നോക്കത്തില്ലേ? പ്രമുഖന്റെ ഭാര്യ ഞാൻ എന്നെ ശ്രദ്ധിക്കൂല്ലേ ആരും? നിന്നെ ആരും ശ്രദ്ധിക്കാനാ? നീ ചുക്കിനും ചുണ്ണാമ്പിനും ഒക്കെ അവിടെ കിടക്കുന്ന ആള്, നിനക്ക് ഒരു വിലയില്ല അവിടെ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ കാണാത്ത എത്ര പേരുണ്ടെന്ന് അറിയാവോ? കല്യാണം കഴിഞ്ഞപ്പോ നീ എന്താ ആവിയായി പോയോ? ഒരുപാട് അഹങ്കാരം വർത്തമാനം പറയല്ലേ ജമന്തി. ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പതിവൊന്നുമില്ല. രണ്ടാളും ഒരേ പോലത്തെ സാരി ഉടുക്കുക, കടയിൽ പോയിട്ട് ഓരോന്ന് മേടിക്കും. പിന്നെ ഒരേ പോലത്തെ ഉടുത്തു പോവാൻ ഞങ്ങളെ നേരിട്ടകളാ. എടി ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു ഒരുമുള്ളത് നാട്ടുകാരെ അറിഞ്ഞോട്ടെ. എന്റെ അമ്മാവ ഇപ്പൊ നമ്മള് കടയിൽ പോയിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വീട്ടിലിരുന്നോണ്ട് ഫോണിൽ കൂടെ ഓർഡർ ചെയ്യാം. എടി കടയിൽ പോയിട്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ വല്ല ഡാമേജ് ഉണ്ടാവേ? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി മേടിക്കാ. ഈ ഫോണിൽ കൂടെ ഓർഡർ ചെയ്ത് വരുത്തിച്ച അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഇതിലും അങ്ങനെ തന്നെയാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കീറിയതൊക്കെ ആണെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാം. അമ്മാവൻ ഇത് പണ്ടത്തെ കാലമൊന്നും അല്ലായിരിക്കും. ഇതിപ്പോ അവൻ സമ്മതിക്കണ്ടേ മോളെ? അവൻ സമ്മതിക്കൊന്നും ഇല്ലാട്ടത് മേടിക്കാൻ. ഒന്ന് ചോദിച്ചു നോക്കാലോ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. നിനക്ക് ഇപ്പൊ ഈ സാരി അവനെ കൊണ്ട് മേടിപ്പിക്കേണ്ട കാര്യം. നാത്തൂനെ ഇത് കുശുമ്പാണ്. എന്റെ കുഞ്ഞമ്മയുടെ പരവസ്തുലിക്ക് എങ്ങനെ പോണെന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ ഞാൻ തീരുമാനിക്കും. എന്റെ അങ്ങളുടെ കാശ് കളയാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ചോദിച്ചാലും ഒരു കാര്യമില്ല, അവൻ സമ്മതിക്കൂല. എന്റെ അങ്ങളല്ലേ മോൻ, ഇപ്പൊ കണ്ടോ? പിന്നെ അല്ല അവനേ നല്ല ആങ്കൊച്ചാണിച്ചാലൊന്നും അവിടെ കൊറേ പല്ലിളിക്കുമ്പോ അവനെല്ലാം സമ്മതിക്കുന്ന അവളുടെ വിചാരം. എങ്ങനെ ചെലവാക്കണം അവനറിയേ? ഒന്നാമത് പെണ്ണുങ്ങൾ ഇതാ കുടുംബത്തിന്റെ ചെലവ് മനസ്സിലാക്കിയിട്ടൊന്നും ഈ ജന്തുക്കള് നന്നാവൂല. അവരത് പെരുമാറുകയില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ആയിരിക്കണം. ഇതപ്പൊ 100 സൗകര്യങ്ങളല്ലേ. ഓൺലൈൻ കുത്തി കഴിഞ്ഞാ സാരി വരുന്നു. സാരി മാത്രമല്ലടി, ഇപ്പൊ ഭക്ഷണം വരെ ഓർഡർ ചെയ്താ വീട്ടിലെ കൊണ്ടു കൊടുക്കാ. അതന്നെ. അതപ്പോ മേലെ കണ്ടല്ലേ നീ ഇപ്പൊ. അവന്റെ മരുവന കണ്ണിറുക്കി കാണിച്ചില്ല. ഏട്ടൻ പറയോ കൊറേ നാളായില്ലേ ഒരു സാരി എടുത്തു വന്നിട്ട്. എന്തായാലും പരവസ്തുലിക്ക് പോകണ്ടല്ലേ, പുതിയത് ഇട്ട് തന്നെ പോയിക്കോന്ന് പറഞ്ഞു. നിനക്ക് മാത്രം മേടിക്കാന്ന് പറഞ്ഞല്ലേ. പിന്നെ ഏട്ടൻ എനിക്ക് മാത്രമല്ലേ? എന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. നാത്തിന് വേണമെങ്കിൽ ക്ലീറ്റോസ് എന്നോട് പറയുന്നേ. അതെന്താ എന്റെ അങ്ങളെ മേടിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റൂല. അങ്ങളെല്ലാം എപ്പോഴും മേടിച്ചു തന്നത്. ഒരെണ്ണമെങ്കിലും ക്ലീറ്റോസ് എന്നോട് എടുത്തു തരാൻ പറ ഇങ്ങോട്ട് വന്നേ. ഒന്ന് സെലക്ട് ചെയ്ത് തന്നെ. എനിക്ക് മനസ്സില്ല സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ തന്നെ സെലക്ട് ചെയ്തോ. കടമാവ് എന്തൊരു കുശുമ്പാ നോക്ക്. ഒരെണ്ണം എനിക്കും കൂടി മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിലെ വള ഊരി പോവോ? അതെന്തിനാ അവൻ മേടിച്ചേരുന്നേ? അവള് പറഞ്ഞാലും കാര്യമില്ലേ? നിങ്ങക്ക് കെട്ടിയല്ലേ, നീ അവനോട് പറയ്. കനകന അവളുടെയും കുട്ടിയുടെയും കാര്യം നോക്കണ്ടേ?
ഞാൻ കാശ് കൊടുക്ക നടന്നെ അങ്ങനെ ഒന്ന് കാശാൻ ആവശ്യമായിട്ട് ചെലവാക്കാനുള്ള അപ്പൊ ഞാൻ പുതിയ സാരി കൊടുക്കണ്ടേ അവളൊക്കെ പുതിയ കൊടുത്തോണ്ട് പോകുമ്പോ ഞാൻ ഈ പഴയ പന്നക്ക് സാരി കൊടുത്തോണ്ട് പോണു ആരും കാണാത്ത സാരി കൊടുത്താ പോരെ ആ ചേച്ചിയുടെ അടുത്ത് അലമാരല്ലേ മറ്റേ പഴയ സാരി ഉണ്ടാവും ആരും കാണാത്ത അത് കൊടുത്തിട്ട് പോയാ എന്തോന്ന് പണിയെടുക്കണ്ട് അങ്ങോട്ടും കൂടെ പോ ഒരു പണിയില്ലാതെ ഇങ്ങനെ വന്നിരിക്കുക കാലം കൂടെ മാറ്റം തങ്കം ഒരു ചായ എടുത്താടി ഒരു ചായ എടുക്കടി വേണ്ട ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തോളാം ഞാനൊരു പൊതുപ്രവർത്തകനാണേ അപ്പൊ എനിക്ക് പൊതുജനങ്ങളുടെ പല ആവശ്യങ്ങളും ഉണ്ടേ അങ്ങനെ ഞാൻ പോയിട്ട് വരുന്ന വഴിയാണ് ഞാനേ ജനങ്ങളിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞാൻ അവർക്ക് സേവനം ചെയ്യാനാണ് പോയിട്ട് വന്നത് കേട്ടോ ചോർന്ന വന്നല്ലേ അത് കഴിയുമ്പോ ഇനി ഓടുമല്ലോ സേവിക്കാൻ അന്നേരം ഒന്നും കിട്ടാനൊന്നും പോണില്ലല്ലോ എന്താ നിന്റെ പ്രശ്നം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരെല്ലാം ഇങ്ങനെ കണ്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത് അവന്റെ മുമ്പിൽ നിന്ന് ഇറക്കണം അല്ലെങ്കിൽ അവർക്ക് കനിവ് തോന്നണം ഓ എന്റെ കർത്താവേ ഇനിയുള്ള ചെറുക്കന്മാരെങ്കിലും പെണ്ണ് കെട്ടുമ്പോ ഇതുപോലെ ആംഗളമാരുടെ അടുത്ത് കെട്ടരുതേ നിങ്ങൾ നന്നാവൂല എനിക്ക് നിങ്ങൾക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ നാട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കണം മനുഷ്യൻ ഞാൻ എന്തിനെങ്കിലും പരാതി പറയാറുണ്ടോ നിങ്ങളോട് അങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റാറുണ്ടോ നിനക്ക് തങ്കം നീ ഇങ്ങനെ വളച്ചുകെട്ടാതെ കാര്യം എന്താ വെച്ചാൽ എന്നോട് പറ ഞാൻ പറയാം ഈ ജമന്തി അമ്മേരെ കുഞ്ഞമ്മേരെ പാല് അച്ചില്ലേ അപ്പൊ അതിന് ഉടുക്കാൻ വേണ്ടി ജമന്തി അമ്മ ഓൺലൈനിൽ നിന്ന് ഒരു സാരി ബുക്ക് ചെയ്ത് അതിപ്പോ അമ്മയ്ക്ക് വേണമെന്ന് രാവിലെ തൊട്ട് തുടങ്ങിയത് അതിനുള്ള വരക്ക് ഓ അതാണ് അതിപ്പം നിന്റെ നാത്തൂനല്ലേ നാത്തൂന്റെ അടുത്ത് പറഞ്ഞു നിനക്കൂടെ അങ്ങോട്ട് ബുക്ക് ചെയ്തുകൂടായിരുന്നു എന്റെ നാത്തൂനായിട്ട് കാര്യമുണ്ടോ എന്റെ ഭർത്താവിന് കഴിവ് വേണം നട്ടല് വേണം അയ്യോ നാത്തൂനും നാത്തൂനും പിന്നെ ചക്കരയാടയല്ലേ പകുതിക്ക് പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും എടുപ്പും കൊടുക്കും പിന്നെ എന്ത് പറ്റി ഇപ്പൊ സാരിയുടെ കാര്യം എന്തായാലും എന്റെ കെട്ടിയാനുള്ള വിഷമമൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ ഓ പിന്നെ നിനക്ക് ഞാൻ പറയുമ്പോ പറയുമ്പോ സാരി വാങ്ങിച്ചോണ്ട് തരാടി അയ്യോ അല്ലെങ്കിൽ അങ്ങ് മേടിച്ചങ്ങ് തന്നേക്കുമല്ലോ എനിക്ക് സാരി ചോദിച്ചോട്ടെ നിനക്കിപ്പോ ഉടുക്കാൻ ഈ അലമാരിക്കകത്ത് ഇരിക്കുന്ന സാരി അല്ലേ അതെല്ലാം അയ്യോ ഒരിടത്ത് എടുത്ത സാരി നീ വേറെ എടുത്ത് ഉടുക്കൂലേ നീ ഇന്നാള് ബാങ്കിൽ എടുത്തോണ്ടോ എന്തും നല്ല സാരി അതെടുത്ത് അങ്ങോട്ട് എടുത്തൂടെ നിനക്ക് കത്തിക്കാല്ലോ നീ കല്യാൺ സിൽക്സിന്റെ ചെറുമോളല്ലേ നിങ്ങൾ ഒരു സാരി മേടിക്കാൻ കല്യാൺ സിൽക്സിലൊന്നും ജനിക്കണമെന്നൊന്നുമില്ല അതെന്നെ എനിക്കും പറയാനുള്ളത് ഏതോ ദുർബല നിമിഷത്തിൽ എനിക്ക് തോന്നിയ ഒരു അബദ്ധം അത്ര ഞാനും കണ്ടിട്ടുള്ളത് അത് മൊബൈലിൽ നിന്ന് തന്നെ വേണം എന്നാ മൊബൈല് ഇതിൽ നിന്ന് നിനക്ക് സാരി എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ എനിക്ക് മാജിക് അറിയില്ല കുറച്ച് കഷ്ടമാണ് കേട്ടോ ഓരോ അവളും മാറി അത് ഇതും കാണിച്ച് അത് തുള്ളാൻ നിന്നോളണം ബാക്കിയുള്ള സ്വസ്ഥത കെടുത്താനായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെയുണ്ടോ കൊറേ ഒന്ന് അടങ്ങണം ഇത് കണ്ടറിഞ്ഞ ഇവിടെ വളരെ ഇവിടെ കടകളുണ്ടല്ലോ ഇവിടെ കടകളുണ്ടോ എത്രയോ കടയുണ്ട് അവിടെ ഇത്തന്നെ കർത്താവേ മടുത്ത് നീ എന്തിനാ പോന്നെ ഊണ് കഴിക്കേ കഴിച്ചാ കഴിച്ചു എന്നാ നീ നിന്റെ ജോലി നോക്കി പോ കൊറേ അവന്മാരും അവളുമാരും കാരണം ബാക്കിയുള്ള സ്വസ്ഥത വഹിക്കാം ഒരു കാര്യമില്ല ഇത് ഭ്രാന്താലയം ആണല്ലോ പിന്നെ എങ്ങനെ ഭ്രാന്ത് വരാതിരിക്കും അതുകൊണ്ടല്ലേ കണ്ടോട്ടെ വായിരിക്കണത് കേട്ട് ഈ അച്ചുവിട്ട് ഞാൻ കിടക്കണത് പോയിക്കേട്ടെ അതൊക്കെ അവരുടെ കുടുംബകാര്യല്ലേ ഞാൻ ഈ ബഹളം കേട്ട് എന്താണ് ചോദിച്ചു അപ്പൊ ഇത്ര ചൂടാവേണ്ട കാര്യം എന്താണ് ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കിടുന്നതിന് നിന്റെ അനുവാദം വാങ്ങണോ വാങ്ങണോ ഞാൻ ചൂടാവണോ നീ ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചോട്ടെ കുളിച്ചോട്ടെ
ആവാമോ എനിക്കത്? അനുവാദം തരണേ. ഞാനൊരു കാര്യം പറയാം, നീ വെറുതെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നിന്നെ ഞാനെടുത്ത് ചൂടോളം തിടും, എന്നൊരു പുഴുങ്ങ് എടുത്തിട്ട്. നീ പുഴുങ്ങടാ, എന്നെ പുഴുങ്ങി തിന്നടാ, തിന്ന്. എന്താ ഇവിടെ? എന്താ എന്താ ഇതിനെ കുറിച്ച്? എന്താ നീ അറിയേണ്ട കാര്യമാണെങ്കിൽ നിന്നോട് പറയും, കൂടുതൽ ആരും അന്വേഷിക്കാൻ വരണ്ട. അങ്ങനെ അതെ, ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും അനുവാദം വാങ്ങാൻ ഞാൻ കുറച്ച് വെറ്റിലെ അടക്കെ വാങ്ങിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് തമ്പുരാനും, കേട്ടോ. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടണ്ട. ഓ വേണ്ട. ഇനി ഓരോന്ന് പറഞ്ഞു ആര് വരണ്ടടാ അവിടെ, ഞാൻ വരൂല. എന്റെ മതിയായില്ല, വയറെന്ന് അറിഞ്ഞല്ല, എന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടാൻ പോണത്? ഈ ഒച്ച കേട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു. ആ വിചാരം അവർക്കില്ലല്ലോ, അവർക്ക് വഴക്കണത് എന്തെങ്കിലും കാരണം വേണം. നിസ്സാര കാര്യം അറിയ, ഏട്ടനൊന്ന് പോവാ നോക്കാം. സഹായിച്ച കാര്യങ്ങളൊന്നും പറയണ്ട എന്റെ പൊന്നുമോ. നീ നിന്റെ സർക്കാർ ജോലിയും ഭാര്യനെ കെട്ടിപ്പിടിച്ച് ജീവിച്ചോ? ആ നമ്മളെയൊക്കെ വിട്ടേക്ക്, ഏട്ട പോയി കേട്ടാ. ഒരു വലിയ ജോലിക്കാരനോട് ഭാര്യ ലോകത്ത് അവര് മാത്രമല്ലേ ഉള്ളൂ. നീ എന്നത് പറഞ്ഞോടി, നീ എന്ന് പറഞ്ഞു. ആ പറയും. മനുഷ്യരാരും കണ്ടിട്ടില്ലല്ലോ. എന്താ അതിന്റെ പ്രശ്നം? എന്താ എന്നെ നോക്കി പേടിപ്പിക്കണ? എന്തിനാ? ഞാൻ എന്താണ് ചെയ്ത പോലെ? നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. അതെ, നാളത്തെ മീറ്റിങ്ങിന് ബാക്കി എല്ലാം ഓക്കെ. ആ അതെല്ലോ, ശരി ശരി ശരി, ഓക്കെ 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 ഓക്കെ, ഞാൻ വിളിച്ചോളാം. എപ്പോഴും തീറ്റല്ലോടി നിനക്ക്, കണ്ടടെങ്കിൽ എന്താന്ന് പറയാമോ? ഒരു നാടാ, ഒരു നാടാ. അല്ല ബോണ്ടാ, ബോണ്ടാ ബോണ്ടല്ലോ. അല്ല ബേജി, പിന്നെന്താ? ഇത് നിനക്ക് ഇഷ്ടമുള്ള സാധനമല്ല, ഇത് എന്റെ തങ്കത്തിന് ഏറ്റവും ഇഷ്ടമുള്ള. നിന്റെ അമ്മയുടെ ദേഷ്യം മാറിയില്ലേ? എന്റെ അടുത്ത് ഇപ്പൊ ദേഷ്യം. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം വേണം. ചോറ് വേണമെങ്കിൽ എടുത്തു കൊടുക്കടി, അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഞാനാ? എന്നും അവളല്ലല്ലോ എടുത്തു തരണേ, നീയല്ലേ എടുത്തു തരണത്. എനിക്ക് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്തോന്ന് തങ്കം ഇത്? കൊച്ചു പിള്ളേരെ പോലെ നീ ഇപ്പോഴാ സാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ. വേണ്ട, ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോ എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടെ പോയി സിറ്റി കാണുന്ന എല്ലാ കടകളിൽ നിന്നും ഈ കുറെ സാരി അങ്ങ് വാങ്ങിക്കും. പാലായി കൊണ്ടുവന്ന് കൊടുക്ക്, മാറങ്ങോട്. ജമന്തി മാമി ഉണ്ടല്ലോ, എന്റെ കൈ കിട്ടിയാൽ ഞാൻ ചുട്ടിക്കൂട്ടും. ഒരു കാര്യം ചെയ് മക്കളേ, എന്നാ ഈ മൊബൈൽ എടുത്ത് ഞാൻ അതിനകത്ത് നിങ്ങൾ നെറ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ള സാരിയാ ബ്ലൗസാ ചുരിദാറാ എന്ത് വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. ബാക്കിയുള്ള സമാധാനം കിട്ടും. ആളുണ്ടോ? ഒരു കൊറിയർ ഉണ്ടായിരുന്നേ ജമന്തിയുടെ പേരില്. ജമന്തി വാ വാ വാ. ഏട്ടാ അന്നൊരു സാരി ഓർഡർ ചെയ്തില്ലേ, അതാ സൈൻ ചെയ്യല്ലേ? സൈൻ ചെയ്ത് കൊടുക്കേ. പേഴ്സ് ഇരിപ്പുണ്ടോണ്ട്? എന്റെ പേര് മതിയോ? ഇതേ അഡ്രസ്സിൽ തന്നെ ഈ ക്ലീറ്റസ് മത്തായിയുടെ വീട്. ക്ലീറ്റസ് അവിടെ വിളിക്കാ. ഓർക്കുണ്ടോ? ക്ലീറ്റോ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇത് വന്ന ഇവിടെ ഒരു സൈൻ ചെയ്യാം. തങ്കം ഏടാ, അതാണ്ടാ
ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ആ പൈസ എടുത്തോളൂ. ഒന്നുമില്ല, നിന്റെ കുഞ്ഞമ്മയുടെ പരവാസ്ത്രീ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ സാരി. ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഭാര്യയുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാൻ അറിയാം. നീല കളർ തന്നെ. ഞാൻ ഓർഡർ ചെയ്തത് തന്നെ ചെയ്യുള്ളോ? അതിന് ഞാനല്ലേ ആദ്യം ഓർഡർ ചെയ്തത്. നീ എത്ര രൂപ എടുത്തു? 1000 രൂപയ്ക്ക്. 1000? എത്ര രൂപ? 1000 രൂപ കൊടുത്തത്? ഇത് 3000 രൂപ എണ്ണി കൊടുത്തത് കണ്ടില്ലാ നീ? വേറെ സാരി ഉണ്ടോ അതിനകത്ത്? നീ ഒരു സാരിയേ ഉള്ളൂ ഇതിന്. അതെന്തോ എങ്ങനെ വന്ന്? അതെങ്ങനെ വന്ന്? അതെ ഏട്ടാ, ഇത് ന്യൂ ഇയർ ഓഫർ ആയിരുന്നു. ശരിക്കും ഇതിന്റെ വില 3000 രൂപയാ. പക്ഷെ അന്ന് ഓഫർ ഉണ്ടായിരുന്നു 1000 രൂപയ്ക്ക്. അത് ഓഫർ മാറിയപ്പോ മാറി കാണു ഏട്ടാ. പിന്നെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തായിരുന്നു എനിക്കത്. അത് പിന്നെ അതെങ്ങനെയാ എടാ? ഇവളോട് ഞാൻ പറഞ്ഞതാടാ എനിക്കും കൂടി ഒരു സാരി ഓർഡർ ചെയ്ത് തരാൻ. അപ്പൊ അവള് പറയാൻ എന്റെ ഏട്ടന്റെ പൈസ അല്ലേ എപ്പോഴും ചെലവാക്കുന്നത്. ഇതെങ്കിലും ക്ലീറ്റോ ചേട്ടനോട് മേടിച്ചു തരാൻ പറയാൻ. അത് ഏട്ടന്റെ പൈസ പോണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ. എന്റെ അങ്ങനെ പൈസ പോണോ? നീ ആണോ തീരുമാനിക്കുന്നത്? പെണ്ണുങ്ങളായാലേ ഒന്നിൽ ആണുങ്ങൾ പറയണത് കേൾക്കണം. എങ്ങനാ കേട്ടുപോയാ അവളുടെ മാനം പോവില്ലേ? അഹങ്കാരി. ഞാൻ നല്ല പോലെ പറഞ്ഞളിയാ, ഇവിടെ കടകളിൽ ഇതിനേക്കാളും നല്ല സാരി കിട്ടും വില കുറച്ച്. അപ്പൊ കേൾക്കൂല. പിന്നെ ഒരിടത്ത് ഉടുത്ത സാരി വേറെ ഉടുക്കൂല. ഇഷ്ടംപോലെ സാരി അലമാരി ഇട്ടിട്ടുണ്ട്, അത് അവൾക്ക് നാണക്കേടാണ് പോലും. പിന്നെ ഒരു ഹെയർ സ്റ്റൈല് അതിൽ വേറെടുത്ത് പോവൂല. ഓ, നമ്മളെ ആണുങ്ങളുണ്ടല്ലോ നിൽക്കണ വേഷത്തിൽ. ഇനിയിപ്പോ 10 കല്യാണോ 16 കല്യാണോ 16 അടി തരും, എന്തിനും പോവും. അതിന് കൂടെ കൊണ്ടുപോയ ഇവളുമാർക്ക് നാണക്കേടില്ല. പൈസക്ക് വില കൽപ്പിക്കാത്ത നിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ എന്റെ 3000 രൂപ എന്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചോളണം. അത് മിഷൻ ചവിട്ടിയിട്ടായാലും നീ എന്ത് ചവിട്ടിയിട്ടായാലും പറഞ്ഞു കേട്ടോ. മഹങ്കാരി നമുക്ക് ഈ സാരി ഒന്ന് മാറ്റിയെടുത്താലോ? അല്ല, ഒരേപോലത്തെ സാരി കൊടുത്തോണ്ട് എങ്ങനെ പോവും? എവിടെ കുഞ്ഞമ്മയുടെ പുരവാസ്തോലിക്ക്? നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞമ്മയല്ല, പുരവാസ്തോലി ഇല്ല, മനസ്സിലോ? രണ്ടെണ്ണം അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളാം, അറിയാലോ? വീട്ടിലിരുന്നോണ്ട് ഫോണിൽ കൂടെ ഓർഡർ ചെയ്യാം. ചെരുപ്പൊന്ന് തൃപ്തിയായില്ല. നിങ്ങൾ ആരും ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്യ്. നിന്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയുടെ മോളല്ലല്ലോ കുഞ്ഞമ്മയുടെ ഇത്. രണ്ടും ഒന്നല്ലേ? അയ്യോ സോറി, ഞാൻ ആഗ്രഹിച്ചില്ല.